അവരുടെ രണ്ട് കിട്ടിയിട്ട് അവന് മതിയായില്ല. നാടക ഡയലോഗാ. പൊക്കോട്ടെ ടോമിയെ, ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര്. നേരം കാലമൊക്കെ വെക്കുമ്പോ മുറുക്ക മുറുക്കും. എണ്ണപ്പലഹാര ഇഷ്ടമാണ്? തവളയിറച്ചി കിട്ടു. എടോ ആറ് ബ്ലോക്കിന് 3.5 ഏക്കർ, 28 സെന്റ് ചിറ, ബാക്കി നിലം. എത്രയും പെട്ടെന്ന് വിറ്റ് തരണം. വിറ്റ് തന്നിരിക്കും. എന്നെ ചാവറയച്ചൻ കാത്ത്. ടിപ്പറിന്റെ അടിയിൽ തലവച്ച അവസ്ഥയാ. ബാബു വെള്ളം. എന്താടാ സന്തോഷം? ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പി നടക്കണ്ട, കേറ്റിക്കോ. ഡേ ക്രൂയിസാ പറഞ്ഞിരിക്കുന്നത്, നിന്റെ വാചകത്തിൽ ഓവർനൈറ്റ് ആയിക്കോളൂ. അത് ഞാൻ ഏറ്റു. ഹലോ, ഓൺലി 500 മീറ്റേഴ്സ് ഫ്രം ഹിയർ അവർ ഹൗസ് ബോട്ട് ഇസ് വെയിറ്റിംഗ്. ദാറ്റ്സ് ഗുഡ്. പ്ലീസ്. നമസ്തേ, വെൽക്കം. വാ, കം ഓൺ. വൽദലി ജി, വൽദലി. അങ്ങനെ മിടുക്കി, കം ഓൺ മിടുക്ക. ഇങ്ങനെ കേറി അവിടെ ഇരി. സിറ്റ് ഡൗൺ. പുന്നമടയിലെ അപ്പച്ചന്റെ തറവാട്. അവിടെ അപ്പച്ചന്റെ അനിയന്റെ മോന്റെ മനസ്സമ്മതം. അവിടെ പോയത്. ഇത് എന്റെ ആങ്ങളെയാ. ആ അറിയാം. ഹലോ. ചേച്ചിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധോ. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഗോപനൊരു നിമിത്തം മാത്രമാ. കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ലിസ് ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം. ആ 6 ബ്ലോക്കിലെ 3.5 ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് കുര്യച്ചൻ മാമച്ചനോട് പറഞ്ഞേക്കുവോ? കുര്യച്ചന്റെ അമ്മച്ചിയുടെ പേരിലാ സ്ഥലം. അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ ഈ കിടക്കുന്ന സ്ഥലം എല്ലാം വിറ്റത്? ഈ കിടക്കിന് പോയാൽ കുര്യച്ചൻ അതും. പോട്ടെ ഗോപ. എന്നാ ശരി. ശരി. ഒരു കാര്യം പറഞ്ഞ അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ? നിന്നോടോ? നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം, എനിക്കൊരു ദേഷ്യവും വരില്ല. പറയട്ടെ. പറയടാ കുട്ടാ. അമ്മ വരണ്ട, ഇനിയിപ്പോ ഇവിടെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഞാൻ മതിയല്ലോ. മേക്കപ്പ് ഫൈനൽ ടച്ചപ്പ് ചെയ്യണ്ടേ? മോന്തിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ലടി മോളെ. ഓ, ഇനി എന്നാ ടച്ചപ്പ് ചെയ്യാനോ? ഇതൊക്കെ മതി. ഗോപേട്ടാ, വെള്ളം എടുക്ക. അമ്മ അത്താഴം കഴിച്ചു കിടന്നോളൂ, വരുമ്പോ വിളിക്കാം. അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം? കാര്യമുണ്ട്, മോട്ടിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിക്കൊണ്ടിരിക്കാലോ. എന്താ രേമേ പെട്ടി നോക്കി? പോയിട്ട് വന്നതാണോ? പോവാൻ നിക്കാണോ? പോയിട്ട് വന്നതാ. ഇറങ്ങട്ടോ. ഇറങ്ങ. മോള് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. പുറത്തേക്ക് അത് അകത്തോട്ട് കയറാൻ എളുപ്പം. ആരെങ്കിലും കാണും.